നമസ്കാരം, ഞാൻ ബൈജു എന്ന നേരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ്. സിറ്റി ഓഫ് ലേക്സ് എന്നാണ് ഉദയ്പൂർ അറിയപ്പെടുന്നത്. എവിടെ നോക്കിയാലും ലേക്കുകളാണ്. ലേക്കുകളുടെ നടുവിലെല്ലാം കോട്ട കൊത്തളങ്ങൾ കാണാം, പണ്ട് രാജാക്കന്മാർ നിർമ്മിച്ചത്. കൂടാതെ ചുറ്റുപാട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ആണ്. അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഉദയ്പൂർ. ഇവിടെയും മലകളുടെ മുകളിലും ഒക്കെ ആയിട്ട് കോട്ടകൾ കാണാം. എല്ലാം പഴയ രാജാക്കന്മാരുടെ കാലത്തുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മോഡൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണ്. ആ വാഹനമാണ് എൻ്റെ പിന്നിൽ കിടക്കുന്നത്, ഹോണ്ട എലിവേറ്റ്. ഹോണ്ട എലിവേറ്റ് ഹോണ്ടയുടെ ഏറ്റവും പുതിയ എസ് യു വി ആണ്. ഹ്യുണ്ടായ് ക്രെറ്റ പോലെയുള്ള അല്ലെങ്കിൽ കിയ സെൽറ്റോസ് പോലെയുള്ള വാഹനങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യാവുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ വാഹനമാണ് ഹോണ്ട എലിവേറ്റ്. അപ്പോൾ മലനിരകളെ സാക്ഷി നിർത്തി നമ്മൾ ഹോണ്ട എലിവേറ്റിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈജു എന്ന നായർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്താണ് ഹോണ്ടയെ സംബന്ധിച്ച് എലിവേറ്റിൻ്റെ പ്രാധാന്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇനി ഹോണ്ട ഇന്ത്യയിൽ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു മോഡലാണ് ഇത് എന്നുള്ളതാണ് ഉത്തരം. കാരണം ഇപ്പോൾ കാര്യമായ മോഡലുകളൊന്നും ഹോണ്ടയ്ക്ക് ഇന്ത്യയിലില്ല. സിറ്റി എന്ന ഒരു മോഡലാണ് വർഷങ്ങളായിട്ട് ഹോണ്ടയുടെ ഇന്ത്യയിലെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് വിളിക്കാവുന്നത്. അത് തരക്കേടില്ലാതെ വിറ്റു പോകുന്നുണ്ട്. പക്ഷേ ആ ഒരേ ഒരു മോഡൽ കൊണ്ട് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ഈ ഒരു എസ് യു വി ഹോണ്ടയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ്. ഹോണ്ടയുടെ എസ് യു വികളെന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യകാലത്ത് തന്നെ വന്ന സി ആർ വി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതിഗംഭീരമായ വാഹനമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അതിൻ്റെ വില അവരിട്ടത് എപ്പോഴും അങ്ങനെയാണ്. ഹോണ്ടയുടെ കാര്യത്തിൽ വില ഒരല്പം കൂട്ടിയിടുന്ന പതിവുണ്ട്. അതുകൊണ്ടായിരിക്കാം സി ആർ വി അങ്ങനെ എല്ലാ ജനങ്ങളിലേക്കും എത്തിയില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ അതിനുശേഷം കാര്യമായ രീതിയിൽ എസ് യു വി എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള വാഹനങ്ങളൊന്നും വന്നില്ല. ഡബ്ല്യു ആർ വി പോലെയുള്ള ഒന്നുമല്ലാത്ത ചില മോഡലുകൾ വന്നെങ്കിലും ഒരു പക്ക എസ് യു വി പിന്നീട് വരുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ എലിവേറ്റാണ്. എലിവേറ്റ് ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ച വാഹനമാണെന്നാണ് പറയേണ്ടത്. അതായത് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിച്ച വാഹനമാണ്. ആദ്യമായി ലോകത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നതും ഇന്ത്യയിൽ തന്നെയാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ചെറിയ കാലം കൊണ്ട് തന്നെ 3-4 മാസത്തേക്ക് ബുക്കിംഗ് പീരീഡ് ആയി കഴിഞ്ഞു എന്നാണ് ഹോണ്ടയുടെ തലപ്പത്തുള്ളവരൊക്കെ ഇന്നലെ പറഞ്ഞത്. ഓഗസ്റ്റ് അവസാനം വാഹനം നിങ്ങൾക്ക് ഡെലിവറി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡീലർഷിപ്പുകളിലേക്ക് വന്നു തുടങ്ങും. അപ്പോൾ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ ജനശ്രദ്ധ ആകർഷിച്ചും കഴിഞ്ഞു. പക്ഷേ എങ്ങനെയുണ്ട് ഈ വാഹനം എന്നുള്ള ഇതുവരെ ആരും കണ്ടിട്ടില്ല. കാരണം ആദ്യമായി നമ്മളാണ് ഇതിപ്പോൾ കാണാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഹോണ്ടയുടെ എല്ലാ വാഹനങ്ങളും പോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയൊരു വാഹനമായിട്ടൊന്നും തോന്നുകയില്ല. പക്ഷേ ഇപ്പോൾ ഓടിച്ച് ഈ മലയൊക്കെ താണ്ടി ഇവിടെ എത്തിയപ്പോൾ ഓടിക്കാൻ അതിഗംഭീരമായൊരു വാഹനമായിട്ടാണ് തോന്നിയത്. നല്ല വെയിറ്റുള്ള, നല്ല സേഫ്റ്റി ഫീലുള്ള ഒരു വാഹനം. മുൻഭാഗം കാണുമ്പോഴും നിങ്ങൾക്ക് തോന്നിയേക്കാം വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു രൂപമല്ല എന്നുള്ള കാര്യം. പക്ഷേ ഹോണ്ടയുടെ വാഹനങ്ങളെല്ലാം നിർമ്മാണ നിലവാരത്തിൽ വളരെ മുന്നിലാണ്. അത് ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അർബൻ ഫ്രീ സ്റ്റൈലർ എന്നാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈനിനെ ഹോണ്ട വിളിക്കുന്നത്. ഹോണ്ട അങ്ങനെ വലിയ സ്റ്റൈലിങ്ങിനൊന്നും പോകുന്ന വാഹനമല്ലെങ്കിലും അർബൻ ഫ്രീ സ്റ്റൈലർ എന്നുള്ള പേര് ഇതിനിട്ടിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ ഹോണ്ടയുടെ നിങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഹോണ്ട പൈലറ്റ് എന്ന് പറയുന്ന വളരെ വലിയൊരു എസ് യു വി ഉണ്ട്. ഹോണ്ട പൈലറ്റിൻ്റെ ഡിസൈൻ മുൻഭാഗത്ത് പ്രധാനമായിട്ട് നമുക്ക് കാണാം. അതിന് കാരണം ഈ ഒരു വലിയ ഗ്രില്ലാണ്. ഈ ഗ്രില്ല് എന്ന് പറയുന്നത് ഹോണ്ട പൈലറ്റിൻ്റെ ഏതാണ്ട് അതേ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഗ്രില്ലിൻ്റെ ഇവിടം വരെ, അതായത് ഏതാണ്ട് 3/4 ഭാഗം വരെ അടച്ചു പൂട്ടിയ അവസ്ഥയിലാണ്. അതായത് ഇലക്ട്രിക് വാഹനങ്ങളുടെ അവസ്ഥയിലാണ്. അതിനുശേഷമാണ് അല്പം ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇവിടെ കാണാവുന്നത്. ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്ന ഹോണ്ട സിറ്റിയുടെ അതേ പ്ലാറ്റ്ഫോമിലാണ്. ഹോണ്ട സിറ്റിയുടെ പ്ലാറ്റ്ഫോം ഏറ്റവും പുതിയ സിറ്റി വന്നപ്പോൾ അതിമനോഹരമായിട്ടുണ്ട്. ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമിൽ പല വാഹനങ്ങൾ നിർമ്മിക്കാവുന്ന അവസ്ഥയുമുണ്ട്. ആ രീതിയിൽ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെയുള്ള പക്ക ഒരു എസ് യു വി ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹോണ്ട സിറ്റിയുടെ പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും. എന്തായാലും ഹോണ്ട സിറ്റിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനില്ലാത്തൊരു കാര്യമെന്ന് പറയുന്നത് ഹൈബ്രിഡ് ടെക്നോളജിയാണ്. ഹോണ്ട സിറ്റിയുടെ ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ നല്ല മൈലേജുള്ള ഒരു ഹൈബ്രിഡ് വേരിയൻ്റ് കൂടി വന്നെങ്കിലും ഇതിലങ്ങനെയില്ല. ഇതിലൊരു ഒറ്റ എഞ്ചിൻ ഓപ്ഷനേ ഉള്ളൂ. അതിന് 6-സ്പീഡ് മാനുവലും ഉണ്ട്, സി വി ടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഹൈബ്രിഡ് ടെക്നോളജി അടുത്തൂടെ വന്നിട്ടില്ല. പക്ഷേ അഡാസ് 2, അതായത് Level 2 അഡാസ് ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് പിടിച്ചു നിൽക്കാവുന്നൊരു അവസ്ഥയിലും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് അടുത്ത് കാണാമെന്ന് തോന്നുന്നു. ഒരു പക്ക
ഒരു എസ് യു വി സ്റ്റൈലിംഗ് തന്നെയാണ്. അതായത് വളരെ കനത്ത ഒരു മുൻഭാഗം എന്നാണ് പറയേണ്ടത്. അത് ഗ്രില്ലിൻ്റെ ഭാഗമായാലും അതിന് താഴെയുള്ള ബമ്പറിൻ്റെ ഭാഗമായാലും എല്ലാം തന്നെ നല്ല മസിൽ പവർ തോന്നിക്കുന്ന രീതിയിലാണ്. അതുപോലെ രസകരമായൊരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് ബോണറ്റിൽ കാണുന്ന ഈ വലിയ വിസിബിളായിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഈ ഒരു ലൈനുകളാണ്. ഇത് നമുക്ക് ഏറ്റവും രസം തോന്നുന്നത് ഡ്രൈവർ സീറ്റിലിരുന്ന് ഇത് ഓടിക്കുമ്പോൾ ഈ മുൻഭാഗത്തെ ഈ രണ്ട് മുഴകളും അങ്ങനെ നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന പോലെ തോന്നും. അത് പല വാഹനങ്ങളിലും കാണാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ പല വാഹനങ്ങളിലും നമുക്ക് ബോണറ്റ് കാണാനേ സാധിക്കാറില്ല. പക്ഷേ ഇതിൽ ബോണറ്റിൻ്റെ ഈ മുഴകൾ നമ്മളെ അങ്ങനെ നയിച്ചുകൊണ്ടിരിക്കും. ഇനി ഹെഡ്ലാമ്പിലേക്ക് പോവുകയാണെങ്കിൽ അതിമനോഹരമായ ഹെഡ്ലാമ്പാണ്. അതിൽ രണ്ട് വലിയ എലമെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. LED ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേൽഭാഗത്ത് ഈ കാണുന്നത് ഡാറ്റ റണ്ണിംഗ് ലാമ്പ് കം ടേൺ ഇൻഡിക്കേറ്ററാണ്. അതും LED തന്നെയാണ്. ഇതിനൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബമ്പർ എന്നാണ് വിളിക്കേണ്ടത്. കാരണം ഇതൊക്കെ ഒരൊറ്റ യൂണിറ്റാണ് ഈ കാണുന്നത്. വളരെ വിശാലമായ ബമ്പറാണ്. ഇവിടുത്തെ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് വളരെ വിശാലം. അതിൻ്റെ നടുവിൽ ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങിനുള്ളിലായിട്ടാണ് ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലാമ്പും LED ആണ്. അതും മനോഹരമായിട്ടുണ്ട്. താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷുള്ള ഒരു എയർ ഡാമിൻ്റെ ഭാഗം, അതിൻ്റെ താഴെ ഈ ഒരു സ്കിഡ് പ്ലേറ്റ് പോലൊരു ഭാഗവും. ഇത്ര വേണം നമുക്ക് മുൻഭാഗത്ത് പ്രധാനമായിട്ടും കാണാവുന്നത്. ഹോണ്ടയുടെ വളരെ വലിയൊരു ലോഗോയാണ് ഇവിടെ കാണുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് ഗ്രില്ലിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കട്ട് ചെയ്ത ഭാഗത്തിനുള്ളിലായിട്ട് ഗ്രില്ല് അങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നു. ഇവിടെ നല്ലൊരു സ്റ്റീൽ ഫിനിഷ്, അതിങ്ങനെ വന്ന് ഹെഡ്ലാമ്പിലേക്ക് ചേർന്ന് നിൽക്കുന്നു. അതും വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ മുൻഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാവുന്ന വ്യത്യസ്തമായ സ്റ്റൈലിംഗ് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് എക്സൈറ്റിംഗ് എന്ന് തോന്നാവുന്ന ഒരു സ്റ്റൈലിംഗ് അല്ല. എങ്കിലും ഇതാദ്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, നമ്മളിതിൻ്റെ ഒരു വോക്ക് എറൗണ്ട് വീഡിയോ ചെയ്തിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അതൊരു ലോഞ്ച് ഫംഗ്ഷനിലായിരുന്നു. അന്ന് കണ്ടതിനേക്കാളൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രിയിൽ ഈ വാഹനം കണ്ടപ്പോഴും ഞാൻ അപ്പോൾ കൂട്ടനോടൊക്കെ പറയുണ്ടായി, അതായത് നമ്മൾ അന്ന് കണ്ടതുപോലെ അല്ലല്ലോ, കുറേ കൂടെ ഭംഗിയുണ്ടല്ലോ എന്നുള്ള കാര്യം. അതായത് നമ്മൾ സ്ഥിരമായിട്ട് കാണുമ്പോൾ ഭംഗി കൂടി വരുമല്ലോ പല കാര്യങ്ങളിലും എന്ന് തോന്നിയതായിരിക്കാം. എങ്കിൽ പോലും ആ ഒരു ഭംഗി ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. വശക്കാഴ്ചയിലേക്ക് പോകാം. വശക്കാഴ്ച നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ നീളം ബോധ്യപ്പെടുന്നുണ്ടാകും. നമുക്കിപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പുതിയ ഹോട്ട് സെല്ലിംഗ് എന്ന് വിളിക്കാവുന്ന കിയ സെൽറ്റോസുമായിട്ടാണ്. ഏതാണ്ട് അതേ നീളവും വീതിയും ഉയരവും ഒക്കെയാണ് ഈ വാഹനത്തിനുള്ളത്. ഏതാണ്ട് 5 mm വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ വീൽ ബേസ് അല്പം കൂടുതലുണ്ട്, 40 mm. ബാക്കി എല്ലാ ഡയമെൻഷൻസും കിയ സെൽറ്റോസിൻ്റെ ഏതാണ്ട് അതേ ഡയമെൻഷൻസ് തന്നെയാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വലിയൊരു ക്ലാഡിംഗ് ആണ്. മുൻഭാഗത്ത് എയർ ഡാമിൻ്റെ ഭാഗത്തുള്ള ക്ലാഡിംഗ് അങ്ങനെ പിൻഭാഗത്തേക്ക് വീലാർച്ച് വഴി പിന്നിലേക്ക് നീളുന്നുണ്ട്. അതിവിടെ എത്തുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു രസമുള്ള ഡിസൈൻ എലമെൻ്റ് ആയിട്ട് പിന്നിലേക്ക് പോകുന്നു. ഇവിടെ താഴെയായിട്ട് റണ്ണിംഗ് ബോർഡിൻ്റെ മേലെ ഒന്ന് കട്ട് ചെയ്ത അവസ്ഥയിലാണ് താഴത്തെ ആ ഒരു പോർഷൻ കാണുന്നത്. സൈഡ് വ്യൂ മിറേഴ്സ് ഒക്കെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട് റൂഫൊക്കെ. അതായത് 3 മോഡലുകൾ അല്ലെങ്കിൽ 3 വേരിയൻസിൽ നമുക്ക് ഇതുപോലെ ഒരു ഡ്യുവൽ കളറായിട്ട് വാങ്ങിക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഡ്യുവൽ കളർ മോഡലാണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്. CVT ടോപ്പ് എൻഡ് മോഡലുമാണ് നമ്മളിപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ അലൂമിനിയം ഫിനിഷിങ്ങിന് വിൻഡോ ലൈനിൻ്റെ പിന്നിലൂടെ താഴെ കൂടെ നീണ്ട് മേൽഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ സ്റ്റീൽ ഫിനിഷാണ് ഡോർ ഹാൻഡിലിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ എല്ലാം ബ്ലാക്ക് ആൻഡ് ചെയ്ത് വന്നിരിക്കുന്നു. പിൻഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും ഈ ഒരു ഭാഗം അങ്ങനെ താഴേക്ക് ഇറങ്ങി വീലാസി കൂടെ പിൻഭാഗത്തേക്ക് നീളുന്നുണ്ട്. ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് സെൽറ്റോസൊക്കെ വേണമെങ്കിൽ ഓർമ്മ വരാം. കാരണം CPLR-ൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കനത്ത താടിച്ചങ്ങനെ നിൽക്കുകയാണ്. അത് ഈ പുതിയ എനിക്ക് വന്ന പുതിയ SUV-കളിലെല്ലാം തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് വളരെ വലുതായിരിക്കും എന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിൻഭാഗത്ത് പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്നത് വലിയ ഒരു സ്ട്രിപ്പാണ്, LED സ്ട്രിപ്പാണ്. പക്ഷേ ഈ ഭാഗത്തൊന്നും ലൈറ്റ് ഇല്ല. അതൊരു കണക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ മനോഹരമായ ടെയിൽ ലാമ്പാണ്. ഈ കാണുന്ന ടെയിൽ ലാമ്പ് ഈ അടുത്ത കാലത്ത് കണ്ട ഏതോ ഒരു വാഹനത്തിൻ്റെ ടെയിൽ ലാമ്പുമായിട്ട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത്. പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നില്ല ഏതോ ഒരു വാഹനത്തിൻ്റെ ടെയിൽ ലാമ്പ് പോലെ തന്നെയുണ്ട്. എന്തായാലും ഇതിലെ എലമെൻസ് ഒക്കെ രസകരമായിട്ടുണ്ട്. എല്ലാ LED ടെയിൽ ലാമ്പൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. iVTEC എന്നുള്ള ഹോണ്ടയുടെ എൻജിൻ ടെക്നോളജിയുടെ ബാഡ്ജിംഗ് ആണ് ഈ കാണുന്നത്. ഇവിടെ എലിവേറ്റർ എന്നുള്ള ബാഡ്ജിങ് കാണാം. പിൻഭാഗത്ത് വളരെ വിശാലമായ ഗ്ലാസ് ഏരിയ ആണ്. പിൻഭാഗത്തിന് എവിടേക്കോ വേണമെങ്കിൽ ഒരു കിയ സെൽറ്റോസിൻ്റെ ഒക്കെ രൂപം പറയാം. കാരണം ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ എല്ലാം രൂപത്തിൽ പിൻഭാഗം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഷാർഫിൻ ആൻറ്റണിയുണ്ട്. പിന്നെ നമ്മൾ വശക്കാഴ്ചയിൽ പറയാൻ വിട്ടുപോയത് ഇവിടെ കാണുന്ന ഒരു റൂഫ് റെയിലാണ്. അതിന് അലൂമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ എല്ലാം കാണാവുന്നത്. ഇവിടെയൊക്കെ ഈ ഒരു ബൂഡ് ലിഡിൻ്റെ ഭാഗത്തൊക്കെ കട്ടിങ്ങുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. താഴെയായിട്ട് മുൻഭാഗത്ത് നമ്മൾ കണ്ടപോലെ തന്നെ ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗവും ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. ഇതാ ഇഷ്ടം പോലെ ബൂട്ട് സ്പേസും അതിലൊരു കുടയും കാണാം. ഇവിടെ ഇപ്പോൾ മഴക്കാലമാണ്. സാധാരണഗതിയിൽ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ചൂടാണെങ്കിൽ ഇവിടെ കേരളത്തിലെ പോലെ തന്നെ മഴ പെയ്യുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഹോണ്ട നമുക്ക് കൂടെ തന്നിരിക്കുന്നത്.
അപ്പോൾ 458 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ്. അത് ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലെ ഏറ്റവും കൂടിയ ബൂട്ട് സ്പേസാണ്. തീർച്ചയായിട്ടും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. തന്നെയുമല്ല വളരെ താഴ്ന്ന ലോഡിംഗ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളെടുത്ത് വെക്കാൻ വളരെ എളുപ്പമുണ്ട്. ഈ ഭാഗത്തൊക്കെ ചെറിയ ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പെയർ ടയറിൻ്റെ സ്ഥാനം താഴെയാണ്, അത് ഫുൾ സൈസ് ടയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടൂൾസൊക്കെ വളരെ മനോഹരമായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം. കൂടാതെ ഇവിടെ ഈ കാണുന്ന പോലെ ഒരു പാഴ്സൽ ട്രേ ഉണ്ട്, അതും വളരെ വിശാലമാണ്. നിങ്ങളാ കാണുന്ന പോലെ 60-40 ആയിട്ട് നമുക്ക് പിൻ സീറ്റ് മടക്കാം, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ കയറ്റാവുന്ന സ്പേസ് കണ്ടെത്തുകയും ചെയ്യാം. ചുരുക്കം പറഞ്ഞാൽ വളരെ എന്താ പറയുക, യൂട്ടിലിറ്റി ആംഗിളിൽ ചിന്തിക്കുമ്പോൾ വളരെ മികച്ചൊരു വാഹനം തന്നെയാണിത്. തന്നെ വല്ല കാഴ്ചയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എക്സൈറ്റിംഗ് അല്ലെങ്കിൽ പോലും നമ്മളൊരു പിടിച്ചു നിർത്തുന്ന ഒരു ഭംഗി ഇതിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഹോണ്ട എന്ന വാഹന നിർമ്മാതാവിൻ്റെ വാഹനങ്ങളൊന്നും ഭംഗി കണ്ടിട്ടല്ല നമ്മൾ വാങ്ങിച്ചിരുന്നെന്നുള്ള മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഭംഗിയേക്കാളൊക്കെ ഉപരി ഇത് ഓടിക്കാൻ രസകരമായൊരു വാഹനമാണ്. ഇൻറ്റീരിയറും ഫീച്ചേഴ്സും ഒട്ടും മോശമല്ല. അതുകൊണ്ട് തന്നെ നമുക്കിനി ആരവല്ലി മൗണ്ടൻ നിരകളെ സാക്ഷി നിർത്തി ഉൾഭാഗത്തെ കയറാം. ഇതാണ് ഹോണ്ട എലിവേറ്ററിൻ്റെ ഇൻറ്റീരിയർ. ഇതിൻ്റെ ലേഔട്ടും അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങളുമെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നിറങ്ങളാണ്. ഈ കാണുന്ന ടാൻ ബ്രൗണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറങ്ങളിലൊന്ന്. ഞാനിപ്പോൾ എൻ്റെ BMW Z4 വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിലെ സീറ്റിൻ്റെ നിറമെല്ലാം ഈ കളറിലേക്ക് ഈയിടെ നിന്ന് മാറ്റി. അതോടുകൂടി ഇൻറ്റീരിയർ വളരെ പ്രീമിയം ലുക്കുള്ളതായി. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ബ്ലാക്ക് നിറം ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു വുഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ മനോഹരമായിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ ബ്രഷ്ഡ് അലൂമിനിയം, ഒരു അല്പം ഡാർക്കായിട്ടുള്ള അലൂമിനിയം ഫിനിഷ് ഉപയോഗിച്ചിരിക്കുന്നതും ഈ വാഹനത്തിൻ്റെ പ്രീമിയംനെസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. വളരെ താഴ്ന്ന ഡാഷ് ബോർഡ് ആണെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഈ വാഹനം ഓടിക്കാൻ വളരെ സുഖപ്രദമായിരിക്കും. മുൻഭാഗത്ത് ഞാനീ പറഞ്ഞ രണ്ട് മുഴകൾ അതങ്ങനെ നിൽക്കുന്നത് നമുക്ക് ഓടിക്കുമ്പോൾ രസകരമായ ഒരു സംഭവമാണ് കാണുന്നത്. വാഹനത്തിൻ്റെ വീതിയൊക്കെ വളരെ കൃത്യമായി നമുക്കതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സീറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് മാനുവലിയാണ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. ഞാനിപ്പോൾ ഏറ്റവും ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. മുൻഭാഗത്തെ സീറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് തൈ സപ്പോർട്ട് വളരെ കുറവാണെന്നുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ അല്പം കൂടി ഉയർന്നു നിൽക്കും നമ്മൾ ഇരിക്കുന്ന ഭാഗമെങ്കിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അല്പം താഴ്ന്നാണ് നിൽക്കുന്നത്. തൈ സപ്പോർട്ട് കുറവാണ്. പൊതുവേ പിൻഭാഗത്താണ് തൈ സപ്പോർട്ട് കുറവായിട്ട് കാണുന്നതെങ്കിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ മുൻഭാഗത്താണ് എനിക്ക് തോന്നിയത്. പിൻഭാഗത്ത് ഇരുന്ന് നോക്കാം. എന്തായാലും മറ്റെല്ലാ തരത്തിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ സിംഗിൾ പെയിൻ സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രധാന കോമ്പറ്റീറ്റേഴ്സ് എന്ന് വിളിക്കാവുന്ന ഹ്യുണ്ടായി കുടുംബത്തിലെ രണ്ട് പേരുണ്ടല്ലോ, രണ്ട് വില്ലന്മാർ, ഒന്ന് ക്രെറ്റയും മറ്റൊന്ന് സെൽറ്റോസും, രണ്ടും ഹ്യുണ്ടായി കുടുംബമാണല്ലോ. ഇവർക്ക് രണ്ട് പേർക്കും ഇപ്പോൾ പനോരമിക് സൺറൂഫ് ഉണ്ടെന്ന് എന്നിരിക്കെ ഈ വാഹനത്തിന് സിംഗിൾ പെയിൻ കൊടുത്തത് മോശമായിപ്പോൾ. ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാര്യമായ രീതിയിൽ കസ്റ്റമേഴ്സ് കമ്പയർ ചെയ്യുന്നൊരു കാലമാണെന്നുള്ള കാര്യം ഹോണ്ട ഓർക്കണമായിരുന്നു. പിന്നെ ഇവിടെ കാണുന്ന ഇദ്ദേഹം വളരെ മികച്ച ഒരു സിസ്റ്റമാണ്. അതായത് ഒരു 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മളിതിൽ കാണുന്നത്. ഇതിലൊരു 8 സ്പീക്കർ, മെച്ചപ്പെട്ട ഒരു ഓഡിയോ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും രണ്ടും കണക്റ്റഡ് ആയിട്ട് വയർലെസ്സായിട്ടും അല്ലാതെ വയേർഡായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഒരു റിവേഴ്സ് ക്യാമറയുണ്ട്. അത് പല ആംഗിളിലുള്ള റിവേഴ്സ് ക്യാമറയാണ്. 360 ഡിഗ്രി അല്ല കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ, പല ആംഗിളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതും നല്ല റെസൊല്യൂഷനോടുകൂടിയൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പല തരത്തിലുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. 37 കണക്ടിവിറ്റി ഫീച്ചേഴ്സാണ് അതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അത് നമുക്ക് വാഹനം റിമോട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, റിമോട്ടായിട്ട് AC ഓൺ ചെയ്യുക, അത്തരം കാര്യങ്ങളുണ്ട്. വെഹിക്കിൾ ട്രാക്കിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്.
കൂടാതെ സ്മാർട്ട് വാച്ചുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇപ്പോൾ യൂട്യൂബൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ഇതിലേക്ക് കണക്ട് ചെയ്ത് കോമ്പാറ്റബിളായിട്ട് ഇതിൽ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 37 കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഹോണ്ട കണക്ട് എന്ന് പറയുന്ന ആ ഒരു ആപ്പാണ് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്. അത് 5 വർഷം നമുക്ക് ഫ്രീ ആയിട്ട്, അതിലത് ഈ സിമുണ്ട്, അത് 5 വർഷം ഫ്രീ സബ്സ്ക്രിപ്ഷനും ഹോണ്ട നമുക്ക് തരുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നത് ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിലെ സ്വിച്ചുകളാണ്. അതിൽ ഫിസിക്കൽ സ്വിച്ചുകളൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ മനോഹരമായ ഒരു ചെറിയ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു, ഭംഗിയായിട്ടുണ്ട്. AC വെൻറ്റുകളൊക്കെ ആണെങ്കിലും പഴയ രീതി തന്നെയാണ്, പക്ഷേ ഈ ഒരു ഡിസൈന് ചേരുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ചുറ്റുമുള്ള ഞാൻ ഈ നേരത്തെ പറഞ്ഞ അലൂമിനിയം ഫിനിഷുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ അപ്പുക്കുട്ടൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നു. വയർലെസ് ചാർജിങ് പാഡാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ 2 സൈഡിലും പവർ ഔട്ട്ലെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരു പിശുക്കും അപ്പുക്കുട്ടൻ കാണിച്ചിട്ടില്ല എന്നല്ല, ഹോണ്ട കാണിച്ചിട്ടില്ല. ഇവിടെയായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സാണ് ഈ കാണുന്നത്. ഇതാണ് ഹോണ്ടയുടെ കീ. ഇതിലൊക്കെ ഒരു മാറ്റം വരുത്താമായിരുന്നു. ഇതൊക്കെ ഒരു ചത്ത ലുക്കുള്ള കീ ആയിപ്പോയി, കുറച്ചുകൂടെ എക്സൈറ്റിംഗ് കീ ആകാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഈ 2 കപ്പ് ഹോൾഡേഴ്സും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചെറിയൊരു വുഡ് ഫിനിഷ് പോലെ തോന്നുന്നൊരു ഭാഗത്താണ് ഈ ഒരു ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നത്. CVT ട്രാൻസ്മിഷൻ്റെ ഗിയർ ലിവറാണിത്. അത് ലെതർ റാപ്ഡാണ്, തന്നെ ഇതിൻ്റെ ഷേപ്പൊക്കെ രസകരമായിട്ടുണ്ട്. ഇവിടെയൊന്നും സാധനങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമില്ല. ഇവിടെ വേണമെങ്കിൽ മൊബൈൽ ഫോൺ 2 എണ്ണം വയ്ക്കാവുന്ന സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ കാര്യമായ രീതിയിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സാധാരണ ഏതൊരു ഭാഗത്തിൻ്റെയും ആംബ്രസിൻ്റെ താഴെ കാണുന്നത് പോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. അതിൽ മരുന്നൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ട്, നിങ്ങൾ അസുഖം വന്നാൽ കഴിക്കാൻ. സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു പിശുക്കുമില്ല, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ ഈ സീറ്റ് ഏറ്റവും പിന്നിലേക്ക് നീക്കിയിട്ടിരിക്കുമ്പോൾ ഇത്രയും സ്പേസാണ് നമുക്കിവിടെ കാണാവുന്നത്, ഒട്ടും മോശമല്ല. ഈ സീറ്റും ഞാൻ പിന്നിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തും സ്ഥലം മോശമല്ല എന്ന് ഇവിടെ ഇരുന്ന് കാണാം, എങ്കിലും പിന്നിരുന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെയും അതുപോലെ തന്നെ വയർലെസ് ടെലിഫോണിൻ്റെയും മറ്റ് വോളിയം കൺട്രോളിൻ്റെയൊക്കെ സ്വിച്ചുകളാണ് കാണാവുന്നത്. അതുപോലെ ഇവിടെയും ഒക്കെ ആ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് കാണാം. ഇവിടെ ഒരു 7-ഇഞ്ച് മൾട്ടി ഇൻഫർമേഷൻ സ്ക്രീനാണ് നമ്മൾ കാണുന്നത്. HD സ്ക്രീനാണത്. അതിൽ ധാരാളം ഇൻഫർമേഷൻ നമുക്കിവിടെ കാണാം. ഇപ്പം ഡിസ്റ്റൻസ് ടു MT ആയാലും ടാക്കോമീറ്റർ അങ്ങനെ പല കാര്യങ്ങളൊക്കെ കാണുന്നുള്ളൂ. നിങ്ങളിപ്പോൾ അതിൽ മാറുന്നത് കാണാം. കൂടാതെ ഈ അഡാസ് ഫീച്ചേഴ്സിൻ്റെ ചില കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് ക്രൂസ് കൺട്രോളിൻ്റെയാണ്, അതായത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെയാണ് അത് കാണുന്നത്. ഇത് ലൈൻ കീപ്പ് അസിസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെയും ലോഗോ ഒക്കെ നടുക്ക് തെളിയുന്ന കാണാം. അങ്ങനെ പല ഇൻഫർമേഷൻ നമുക്ക് അതിൽ കാണാം. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ് ഇവിടെ കാണുന്നത്. അത് ഇലുമിനേറ്റ് ചെയ്ത് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ ഫോൾഡിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വിസിബിലിറ്റി അതാണ് ഇവിടെ കാണുന്നത്. മുൻഭാഗത്ത് 2 മുഴകളുമായിട്ട് അങ്ങനെ ബോണറ്റ് നിൽക്കുന്നു. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഡോർ പാഡിലുമുണ്ട്. ഒരു വലിയ ബോട്ടിൽ അവിടെ വയ്ക്കാം, കൂടാതെ ചെറിയ 1-2 ബോട്ടിലൊക്കെ വയ്ക്കാം. നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ട്വീറ്റർ കൊടുത്തിരിക്കുന്നു എ പില്ലറിൻ്റെ മൂലയിലായിട്ട്. പിന്നെ ഈ കളേഴ്സ് എല്ലാം അവിടെ ആവർത്തിച്ചിരിക്കുന്നതും ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വിൻഡോ ലൈനൊന്നും അങ്ങനെ ഒത്തിരി താഴ്ന്നൊന്നും അല്ല നിൽക്കുന്നത്, ഒരു അല്പം ഉയർന്നതാണ്. അത് ഈ സീറ്റിൻ്റെ ഞാൻ പറഞ്ഞല്ലോ പൊസിഷൻ ഒരു അല്പം കൂടി ഉയരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയരത്തിലെത്തിയാണ്. എന്തായാലും ഒരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ എന്ന് ഇതിനെ പറയാനാവില്ല, പക്ഷേ മോശമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്പം തൈ സപ്പോർട്ട് കൂടി ആകാമായിരുന്നു. മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത് ഇതിൻ്റെ പാഡിൽ ഷിഫ്റ്റേഴ്സാണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് സ്റ്റിയറിങ്ങിൻ്റെ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ സത്യത്തിൽ രാവിലെ അത് പ്രയോഗിച്ച് നോക്കിയില്ല. ഇനി നമുക്കിനി ഹൈവേയിലൂടെ ഓടിക്കുമ്പോൾ അതൊന്ന് പ്രയോഗിച്ച് നോക്കാം. എന്തായാലും അതും ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ സ്പേസ് മോശമല്ല, സീറ്റിൻ്റെ സപ്പോർട്ട് മോശമല്ല, പക്ഷേ സീറ്റിൽ വെൻറ്റിലേഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുമൊക്കെ ഏറ്റവും ആധുനികമായ കാലത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ബോൾസ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എന്താ പറയുക ഡിസൈനാണ് സീറ്റിൻ്റെ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഇനി പിൻഭാഗത്തിരുന്ന് മറ്റ് കുറ്റങ്ങൾ നമുക്ക് പറയാം. ഈ മീഡിയ ഡ്രൈവിന് നമ്മൾ വരുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഈ വണ്ടികളുടെ പ്ലാസ്റ്റിക് ഇളക്കേണ്ടെന്നുള്ള കാര്യമാണ്. നല്ല ഇളക്കിയാണ് അവർ തരുന്നത്. ഡീലർഷിപ്പിൽ നിന്ന് എപ്പോഴും പുതിയ വാഹനങ്ങൾ നമുക്ക് തരുമ്പോൾ പ്ലാസ്റ്റിക് ഉണ്ടാകും. അപ്പുകൂട്ടൻ ഞാനും കൂടെ രാവിലെ കടിച്ച് പറിച്ചേക്കേണ്ടതില്ല, ഊരിയെടുക്കാറുള്ളത്. ഇവിടെ അതൊന്നും വേണ്ട. എന്തായാലും പിൻഭാഗത്തെ സീറ്റിന് തൈ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് സന്തോഷം തോന്നിച്ചൊരു കാര്യമാണ്. സുഖമായിട്ട് കാല് ചേർന്നിരിക്കുന്ന രീതിയിലുള്ള തൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. തന്നെയല്ല മുൻഭാഗത്തെ പോലെ തന്നെ നല്ല കുഷ്യനിങ് നല്ല ഭംഗിയായിട്ടുണ്ട്. സുഖമായിട്ടിരുന്ന് പോകാം. ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് AC വെൻ്റ് 2 എണ്ണം കാണാം. കൂടാതെ താഴെ ഒരു ചാർജിങ് പോയിൻ്റ് അതും കൊടുത്തിട്ടുണ്ട്. വളരെ ഫ്ലാറ്റാണ് താഴെയുള്ള ഈ ഒരു ഫ്ലോർ, അതുകൊണ്ട് തന്നെ സുഖമായിട്ട് 3 പേർക്ക് നെഞ്ചു വിരിച്ചിരിക്കാമെന്നുള്ള കാര്യം സംശയമില്ല. തന്നെയല്ല സീറ്റിൻ്റെ കുഷനിങ്ങൊക്കെ സുഖമാണ്. വിൻഡോ ലൈൻ താഴ്ന്നാണ് പിൻഭാഗത്ത് വരുന്നത്, അതുകൊണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട്. ഇവിടെയും വലിയൊരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പിൻഭാഗത്തിരിക്കുന്നവർക്ക് സുഖമായ കാഴ്ചയൊക്കെ കണ്ടുപോകാം. ഇവിടെ ചെറിയ പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാം. മൊബൈൽ ഫോൺ വയ്ക്കാവുന്ന ഒരു സ്ഥലം ഇവിടെയും കൊടുത്തിരിക്കുന്നു, ഒരിടം ഇവിടെയും കൊടുത്തിരിക്കുന്നു. ആംബ്രസ്റ്റൊക്കെ നമുക്ക് ഹെഡ്റെസ്റ്റ്, അതായത് എപ്പോഴും എനിക്ക് തെറ്റിപ്പോകുന്ന കേട്ടോ, ഹെഡ്റെസ്റ്റ് നമുക്ക് ഉയർത്തി വയ്ക്കാം. നല്ലൊരു ഹെഡ്റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. നടുക്കിരിക്കുന്ന ആൾക്ക് ഹെഡ്റെസ്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ള ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ
സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മൂന്നാമൻ ഇരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ ആ ഇത് ഉപയോഗിക്കാത്തതുകൊണ്ടേ, പുതിയ വണ്ടിയായതുകൊണ്ട് അതിനകത്തേക്ക് കയറിയിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അദ്ദേഹത്തിനും സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് മൂന്ന് പേർക്ക് ഇരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിൻഭാഗത്തേക്ക് സൺറൂഫിൻ്റെ പ്രയോജനമൊന്നും വരുന്നില്ലെങ്കിൽ പോലും മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു പ്ലസൻ്റായ ഇൻറ്റീരിയർ കിട്ടുന്നുണ്ട്. ഡോർ പാഡിൽ ഒന്ന് രണ്ട് ബോട്ടിലുകൾ വയ്ക്കാം. നല്ല ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. വലിയ ഒരു സ്പീക്കറും വലിയൊരു ഒരു ട്വീറ്ററിൻ്റെ സ്ഥാനവും നമുക്കവിടെ കാണാം. ചുരുക്കം പറഞ്ഞാൽ അഞ്ച് പേർക്ക് വളരെ സുഖപ്രദമായിട്ട് സഞ്ചരിക്കാവുന്ന ഒരു വാഹനമാണിത്. പിന്നെ ഏറ്റവും ആധുനികമായ ഫീച്ചേഴ്സ് മോശമല്ലാത്ത രീതിയിൽ കൊടുത്തിരിക്കുന്നു. അത് കണക്ടിവിറ്റി ആയാലും അതെ, ചാർജിങ് പോയിൻറ്റുകളായാലും അതെ, അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. സൺറൂഫ് പോലുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല, പനോരമയ്ക്ക് ഇല്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറയാം. ഇനി എന്തൊക്കെ പോരായ്മ ഇനിയും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓടിച്ചു നോക്കി പറയാം. ഞാൻ ഈ പോരായ്മ പോരായ്മ എന്ന് എടുത്തു പറയുന്നത് മലയാളി ആയതുകൊണ്ട് തന്നെ കുറ്റം കണ്ടുപിടിക്കാനാണല്ലോ നമുക്ക് വാസന. അതുകൊണ്ട് തന്നെ ഇനി ഓടിച്ചു നോക്കി ബാക്കി കുറ്റം ഞാൻ പറയുന്നതായിരിക്കും. ഉദയ്പൂരിൽ നിന്നും അലഹബാദിലേക്കുള്ള ഹൈവേയിലാണ് ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാശി പോയി മോക്ഷം കിട്ടണമെങ്കിൽ 911 കിലോമീറ്റർ ഓടിയാൽ മതി. ആ ഹൈവേ ആണ്. ഈ ഹൈവേ ഒന്നും ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ബോധ്യമാക്കി തരുന്ന രീതിയിലാണ് ഇവിടെ ആൾക്കാരുടെയൊക്കെ ഡ്രൈവിങ്. 4 വരി പാതയാണ്, നല്ല ഗംഭീരമായ, ഇടയ്ക്കൊക്കെ നല്ല ഡിവൈഡറും ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വൺ വേയിൽ കൂടെ പോലും ഓപ്പോസിറ്റ് വാഹനങ്ങൾ കടന്നു വരും. പിന്നെ പശുക്കൾ ഗോമാതാക്കൾ ഇവിടെ എല്ലായിടത്തും മേഞ്ഞ് നടക്കുന്നുണ്ട്. ഒരു വെളിവുമില്ലാത്ത ഡ്രൈവിങ്, ഹോൺ അടിച്ച് വെറുതെ ഒരാവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കിയുള്ള ഡ്രൈവിങ്, ഇതെല്ലാം കാണണമെങ്കിൽ മനോഹരമായ ഈ ഹൈവേയിൽ വന്നാൽ മതി. ഇന്ത്യക്കാർക്ക് ഹൈവേ ഉണ്ടാക്കി കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് വളരെ വ്യക്തമാണ് ഇത്തരത്തിലുള്ള ഹൈവേകളിലൂടെ പോകുമ്പോൾ. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഹോണ്ട എലിവേറ്റിൻ്റെ CVT മോഡലാണ്. CVT മോഡലിൽ എനിക്ക് ഓടിച്ചു തുടങ്ങിയപ്പോൾ തോന്നിയൊരു കാര്യം, ഇത് കുറച്ച് ശബ്ദം കൂടുതലുണ്ട് എഞ്ചിന് എന്നുള്ള കാര്യമാണ്. എഞ്ചിനും ഗിയർ ബോക്സും ചേർന്നുള്ള ആ ഒരു കോമ്പിനേഷനിൽ കൂടുതൽ ശബ്ദം തോന്നുന്നുണ്ട്. പക്ഷേ പാഡ് ഷിഫ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് CVTയുടെ ആ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഒന്ന് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് CVT തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വരട്ടെ എന്നുള്ള മട്ടിൽ നിൽക്കുകയും പാഡ് ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്താൽ ഈ ഒരു 7-സ്പീഡ് CVT മോശമല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാം. അതല്ലാതെ നമ്മൾ പൂർണ്ണമായിട്ടും ആക്സിലേറ്റർ ഫ്ലോർ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ സാമാന്യം ഭേദപ്പെട്ട ശബ്ദം കേൾക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സിനെല്ലാം മറ്റ് പലതരത്തിലുള്ള ട്രാൻസ്മിഷൻ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതിൽ ടോക്ക് കൺവെർട്ടർ ഉണ്ട്, അതുപോലെ തന്നെ 7-സ്പീഡ് DCT പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എലിവേറ്ററിൻ്റെ കാര്യത്തിൽ രണ്ടേ രണ്ട് ഓപ്ഷനെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഒന്ന് 6-സ്പീഡ് ഓട്ടോമാറ്റിക്കും മറ്റൊന്ന് ഈ ഒരു CVTയും. അതും ഈ ഒരു മത്സര രംഗത്ത് എലിവേറ്ററിനെ ഒരല്പം പിന്നിലാക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റെല്ലാ തരത്തിലും വളരെ നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ വാഹനം തരുന്നത്. സീറ്റിംഗ് പൊസിഷൻ നമുക്ക് സാധാരണ മറ്റ് SUVകളുടെ അത്രയും ഉയരമില്ലെങ്കിൽ പോലും ബോണറ്റും അതുപോലെ ഈ ഒരു ഡാഷ്ബോർഡും എല്ലാം അല്പം താന്നു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഹൈറ്റ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട് സീറ്റിന് തൈ സപ്പോർട്ട് അല്പം കുറവുണ്ടെന്നൊരു പ്രശ്നമുണ്ട്. കൂടാതെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും സീറ്റിന് കൊടുത്തിട്ടില്ല എന്നുള്ളതും എലിവേറ്ററിനെ സംബന്ധിച്ച് ഒരു പോരായ്മയായിട്ട് പറയാവുന്ന കാര്യമാണ്. എന്തായാലും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും മോശം പറയാനില്ല. നമ്മൾ വളരെ മോശം വഴികളിലൂടെയൊക്കെ ഓടിക്കുകയുണ്ടായി. വളരെ മോശം വഴി കൂടെ സ്പീഡിൽ പോകുമ്പോൾ നാട്ടുകാർ വന്ന് തടഞ്ഞു നിർത്തി ഇനി മേലെ അതൊരു സ്പീഡ് എടുക്കരുത് എന്ന് പറയുകയും ചെയ്തു. നല്ല അടി കേരളത്തിൽ കിട്ടുമെന്നിരിക്കെ രാജസ്ഥാനിൽ വന്ന് അടി കൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് കാലിയാക്കിയായിരുന്നു. എന്നാലും അത്തരത്തിലുള്ള റോഡുകളിലൂടെ ഒക്കെ ഓടിക്കുമ്പോഴും
സസ്പെൻഷൻ നല്ല ഗംഭീരമായിട്ട് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കൂടാതെ 220 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തെ നല്ലൊരു എസ് യു വി ആക്കി മാറ്റുന്നുണ്ട്. എഞ്ചിൻ്റെ സ്പെക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫോസിലിൻ്റെ ഐ വി ടെക് എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഹോണ്ടയുടെ പല വാഹനങ്ങളിലും കാണുന്ന അതേ എഞ്ചിൻ തന്നെയാണ്. 1498 cc അഥവാ 1.5 liter എഞ്ചിനാണിത്. 121 bhp ആണ് മാക്സിമം പവർ, അത് കിട്ടുന്നത് 6600 rpmലാണ്. 145 Nm ആണ് മാക്സിമം ടോർക്ക്, അത് 4300 rpmലാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി അല്ലെങ്കിൽ മൈലേജ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് CVT ആണെങ്കിൽ 16.92 km/L, മാനുവൽ ട്രാൻസ്മിഷന് 15.31 km/L. അതും ആ ഒരു ഫിഗേഴ്സ് നോക്കിയാലും ഈ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുറച്ചുകൂടിയൊക്കെ മൈലേജ് കോമ്പറ്റീറ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഉള്ള കാര്യം ഭംഗിയായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് ഹോണ്ട നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യം. കൂടുതൽ മൈലേജ് ഉണ്ട് എന്നൊന്നും അവകാശപ്പെടുന്നില്ല, ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത എന്നാണ് കമ്പനി പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റായിട്ട് ഇന്നലെ കമ്പനിയുടെ ആൾക്കാരൊക്കെ ചൂണ്ടിക്കാണിച്ചത് NVH ലെവലുകളാണ്. NVH ലെവലിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ ഈ ഹൈവേ കൂടെ പോകുമ്പോഴും സാധാരണഗതിയിൽ വരാവുന്ന അത്രയും നോയ്സ് ഒന്നും ഉൾഭാഗത്തേക്ക് വരുന്നില്ല. നല്ല NVH ലെവലുകൾ തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്തു പറയേണ്ട കാര്യമാണ്. സ്റ്റിയറിങ്ങിൻ്റെ കൃത്യത, അതുപോലെ ലൈറ്റ് കൺട്രോളുകൾ, എല്ലാ തരത്തിലും ലൈറ്റ് കൺട്രോളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു കാര്യവും. അത്തരം കാര്യങ്ങളിലും മറ്റ് കോമ്പറ്റീറ്റേഴ്സുമായിട്ടൊപ്പം നിൽക്കുന്ന രീതിയിലാണ് ഹോണ്ട എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. എങ്കിലും ഈ വാഹനം ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഹോണ്ട സിറ്റിയിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഹൈബ്രിഡ് ടെക്നോളജിയൊക്കെ ഇതിലേക്ക് വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടിയാനെ, അതുപോലെ ഡ്രൈവിംഗ് വളരെ സ്മൂത്തായാനെ. എന്ന് തന്നെയുമല്ല, പല കാര്യങ്ങളിലും ഇപ്പോൾ ഈ ഒരു എലിവേറ്റ് പുറകെ നിൽക്കുന്നുണ്ടെങ്കിലും കോമ്പറ്റീറ്റേഴ്സിന് ഇല്ലാത്തൊരു കാര്യമാണ് ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അതിലേക്ക് വളരെ പെട്ടെന്ന് ഹോണ്ട, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഹോണ്ട എലിവേറ്റ് ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. പക്ഷേ ഏറെ താമസിയാതെ അല്ലെങ്കിൽ അനതിവിദൂരമായ ഭാവിയിൽ ഈ ഒരു ഹൈബ്രിഡ് സെറ്റപ്പ് കൂടി ഈ വാഹനത്തിൽ വരുമെന്നൊരു സൂചന ഇന്നലെ ഹോണ്ടയുടെ ആൾക്കാർ തന്നിട്ടുണ്ട്. പല അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റ് ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെയിൽസിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഹോണ്ട അതിനെ വിളിക്കുന്നത് ഹോണ്ട സെൻസിംഗ് എന്നാണ്. അതിൽ ലൈൻ വാച്ച് അസിസ്റ്റ് ഉണ്ട്, പിന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി അസിസ്റ്റ് ഉണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉണ്ട്, എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ ഉണ്ട്, റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പല ആംഗിളിൽ കാണാവുന്ന റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 എയർബാഗുകളുണ്ട്, അതിൽ സൈഡ് കർട്ടൻ എയർബാഗ് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ സീറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഐസോഫിക്സ്, ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സെൻസിംഗിൽ അഥവാ ഈ ഒരു അഡാസ് ഫീച്ചേഴ്സിൽ പ്രധാനമായിട്ടും പറയുന്ന കൊളീഷൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ ലൈൻ കീപ്പിംഗ് അസിസ്റ്റ് സിസ്റ്റം ഉണ്ട്, ഓട്ടോ ഹൈ ബീം ഉണ്ട്, റോഡ് ഡിപ്പാച്ചർ മിറ്റിഗേഷൻ സിസ്റ്റം ഉണ്ട്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, അതുപോലെ ലീഡ് കാർ ഡിപ്പാച്ചർ നോട്ടിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും പുതിയ അഡാസ് ഫീച്ചേഴ്സുമായിട്ട് കിയ സെൽറ്റോസ് വന്നു കഴിഞ്ഞപ്പോൾ അത്തരം കാര്യങ്ങളിലും മുന്നിലല്ല ഈ ഒരു വാഹനം എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഒരല്പം മുമ്പ് എലിവേറ്റ് വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ വാഹനങ്ങളിലൊന്നും ഇതില്ലാത്തൊരവസ്ഥയിൽ അതൊരു മുൻതൂക്കം കിട്ടിയേനെ. പക്ഷേ അതും ഇപ്പോൾ കിയ സെൽറ്റോസ് പോലുള്ള വാഹനങ്ങൾ പോലും വന്നു കഴിഞ്ഞു. എന്തായാലും സിറ്റിയിലൊക്കെ ഓടിച്ചു നടക്കാൻ പറ്റിയ വാഹനമാണ്. വലിപ്പം ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള മൊത്തത്തിലുള്ള ഒരു ഡൈനാമിക്സ് ഇതിനുണ്ട്. പിന്നെ 5.2 meters ഈ വാഹനം തിരിച്ചെടുക്കാം. അതായത് ട്രെയിനിങ് റേഡിയസ് ചെറിയ വാഹനങ്ങൾക്കൊപ്പമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടൗണിൽ മറ്റൊരു ചെറിയ വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചെടുക്കുന്ന രീതിയിലൊക്കെ ഓടിച്ചു പോകാൻ സാധിക്കും. മറ്റൊരു കാര്യമുള്ളത് ഈ അഡാസ് ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ അഡാസ് ഫീച്ചേഴ്സൊക്കെ മാനുവൽ മോഡലിലും ഉണ്ട് എന്നുള്ള ഒരു സവിശേഷതയാണ്. കാരണം സാധാരണഗതിയിൽ ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് മോഡലിന് മാത്രമാണ് മറ്റ് വാഹനങ്ങളുടെ കാര്യത്തിൽ അഡാസ് ഫീച്ചേഴ്സ് കൊടുക്കുന്നതെങ്കിൽ ഈ മോഡലിൽ എലിവേറ്റിൽ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലിലും അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. സസ്പെൻഷനിലേക്ക് പോവുകയാണെങ്കിൽ മുന്നിൽ മക്ഫേഴ്സൺ സ്ട്രട്ടും കോയിൽ സ്പ്രിങ്ങുകളും പിൻഭാഗത്ത് ടോർഷൻ ബീമും കോയിൽ സ്പ്രിങ്ങുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻറ്റി റോൾ ബാറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്കിലേക്ക് പോവുകയാണെങ്കിൽ 4 wheels ഡിസ്ക് ബ്രേക്കുകളാണ്, വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഷോക്ക് അബ്സോർബേഴ്സ് ആണെങ്കിൽ ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് നൈട്രജൻ ഗ്യാസ് ഫിൽഡാണ്. അങ്ങനെ അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്. പിന്നെ ഈ ഒരു 17-inch ടയേഴ്സും അതുപോലെ ഈ മികച്ച സസ്പെൻഷനും എല്ലാം കൂടി ഉള്ളപ്പോൾ ഡ്രൈവ് അല്ലെങ്കിൽ റൈഡൊന്നും ഒട്ടും മോശമല്ല. വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ് പിന്നിൽ നിൽക്കുന്നത്. ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള രൂപം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി നന്നാകുമായിരുന്നു എന്ന് തോന്നി.
അപ്പോൾ ഈ കാണുന്നതാണ് ഹോണ്ട എലിവേറ്ററിൻ്റെ എഞ്ചിൻ. ഒരു എഞ്ചിൻ കവറൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ പൊതുവേ എനിക്ക് ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് പല പുതിയ വാഹനങ്ങളുടെയും പ്രീമിയം വാഹനങ്ങൾ ഉൾപ്പെടെ ഉള്ളവയുടെയൊക്കെ ഈ ഒരു എഞ്ചിൻ കവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതാണ് ആ ഒരു 121 BHP 1.5 ലിറ്റർ എഞ്ചിൻ. ഹോണ്ടയുടെ വളരെ സ്മൂത്തായ എഞ്ചിനാണ്. പക്ഷേ ഞാനിപ്പോൾ ഓടിച്ചപ്പോൾ പറഞ്ഞ ഒരു അല്പം ഓടിബിളാണ് എഞ്ചിൻ. അത് ഈ ഒരു സി വി ടി ട്രാൻസ്മിഷൻ്റെ കാര്യം കൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. കാരണം മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വാഹനം ഓടിച്ചപ്പോൾ അത്രയും ശബ്ദം തോന്നിയില്ല. എങ്കിലും അങ്ങനെ അരോചകമായ ശബ്ദമുണ്ട് എന്നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഹോണ്ട നിർമ്മിച്ച വാഹനമാണിത്. ഇന്ത്യയിൽ നിന്നാണ് ഇനിയിപ്പോൾ ഇത് കയറ്റുമതി ചെയ്യാൻ പോകുന്നത്. ദിവസവും 660 യൂണിറ്റ് എലിവേറ്ററുകൾ നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട് ഹോണ്ടയുടെ പ്ലാന്റിന്. എന്നിട്ട് പോലും 3-4 മാസം ബുക്കിംഗ് പീരീഡ് ആയി എന്ന് പറയുമ്പോൾ കാര്യമായ രീതിയിൽ ബുക്കിംഗ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സിറ്റിയുടെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഡ്രൈവബിലിറ്റി അപാരമാണ്. നല്ല സി വി ടി ട്രാൻസ്മിഷനുണ്ട്, നല്ല ഫീച്ചേഴ്സുണ്ട്, അഡാസ് ഫീച്ചേഴ്സും മോശമല്ല. എങ്കിലും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക, കുറച്ച് ഗിമ്മിക്സ് ഒക്കെ കുറവുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഹോണ്ടയുടെ രീതിയുമല്ല. ഹോണ്ട എപ്പോഴും ഒരു അല്പം എന്താ തറവാടിയായിട്ട് യാഥാസ്ഥിതികമായ രീതിയിലാണ് നിലകൊള്ളുന്നത്. അത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കാണാവുന്നത്. പക്ഷേ എങ്കിൽ പോലും കാലഘട്ടത്തിന് ചേരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ മടിച്ചിട്ടുമില്ല. ഇനി പറയേണ്ടത് വിലയാണ്. വിലയുടെ കാര്യത്തിലാണ് ഹോണ്ട എപ്പോഴും പാളിപ്പോകുന്നത്. കാരണം ഒരല്പം വില കൂട്ടിയിടുക എന്നുള്ളത് ഹോണ്ടയുടെ ഒരു രീതിയാണ്. അങ്ങനെ വരികയാണെങ്കിൽ പണിപ്പാളും എന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന പോലെ എനിക്ക് പറയാനുള്ളൂ. കാരണം ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഹ്യുണ്ടായി ക്രെറ്റ ആയാലും കിയ സെൽറ്റോസ് ആയാലും ഫോക്സ് വാഗൺ ടൈഗൺ ആയാലും അതുപോലെ സ്കോഡയുടെ കുഷാക്ക് ആയാലും എല്ലാം തന്നെ കാര്യമായ രീതിയിൽ ഫീച്ചേഴ്സ് കുത്തി നിറച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവയൊക്കെ കാണാൻ കുറേ കൂടി ഒരു എക്സൈറ്റിംഗ് മോഡലുകളുമാണ്. അതുകൊണ്ട് തന്നെ വിലയുടെ കാര്യത്തിൽ കോമ്പറ്റീറ്റീവ് അല്ലെങ്കിൽ എലിവേറ്ററിൻ്റെ കാര്യം കഷ്ടത്തിലാകും. അതുകൊണ്ട് തന്നെ അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഹോണ്ട കൃത്യമായ ഒരു വില ഇതിനിടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ബുക്ക് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഓഗസ്റ്റ് അവസാനം ഡെലിവറി ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ആരവല്ലി മലനിരകളുടെ നടുക്കുനിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഉദയ്പൂരിൽ നിന്നും എല്ലാവർക്കും എൻ്റെ അപ്പുകുട്ടനെ മക ബൈ.